ഹലോ, എന്റെ പേര് സൂര്യ. നിങ്ങൾ ADHD എന്താന്ന് കേട്ടിട്ടുണ്ടോ? ADHDനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്ട് എടുക്കുന്നത്. ADHDയുടെ ഫുഡ് ഫോം എന്താ? അറ്റൻഷൻ ഡെഫിഷ്യൻറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. ഈ ADHD വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കുട്ടികൾക്കാണ് കൂടുതലും പണ്ടൊക്കെ കണ്ടുപിടിച്ചോണ്ടിരുന്നത്. ഇപ്പാണെങ്കിൽ മുതിർന്നവരിലും നമ്മളത് കാണുന്നുണ്ട്. കുട്ടികൾ ഇതെങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് വളരെയധികം ശ്രദ്ധക്കുറവായിരിക്കും. ഇപ്പോൾ എക്സാം ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അവരത് തെറ്റിച്ചെഴുതോളും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 - 3, അതിന്റെ കറക്റ്റ് ആൻസർ 2 ആണെങ്കിൽ അവർ അറിയെങ്കിൽ പോലും അവർ 5 എന്ന് എഴുതും. അതുപോലെ തന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് നമുക്ക് ഇങ്ങനെ കാലൊക്കെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതുപോലെ കൈകൾ എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുന്ന പാത്രം, ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ എന്ത് സാധനം അവർ തിരിച്ചു കൊണ്ടുവരില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ തിരിച്ചു കൊണ്ടുവരാണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും അവർക്ക് അടി കൊടുത്താൽ തീരും, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ തീരും. തീരില്ല. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രോബ്ലം ആണിത്. 30% കുട്ടികൾക്ക് വരെ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. പിന്നെ മുതിർന്നവർക്കായാലും ഇപ്പോൾ പഠനം അത്യാവശ്യം മുതിർന്നവർക്കുണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ചെറുപ്പത്തിൽ ആ മുതിർന്ന ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കാണ്ടും അത് വലുതാകുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പോൾ ജോലിക്ക് പോകില്ലേ, ജോലിക്ക് പോകുന്ന ആ പ്രായമാകുമ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത ജോലിയിൽ നിൽക്കാണ്ട് വേറെ ശ്രദ്ധ വരിക, അനദർ ജോലി, വേറെ ജോലിയിലേക്ക് തിരിയ, ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചുരുങ്ങിയ കൊണ്ട് തന്നെ 4 ജോലികളിലേക്ക് പ്രവേശിക്കുക, ഇമ്പൾസീവ് ആയിരിക്കുക, പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരിക, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് പ്രോപ്പറായിട്ട് ഒരു ഡിസിപ്ലിൻ, ഒരു ഓർഡർ പഠിപ്പിച്ച, അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്ട്രക്ചറായിട്ട് പഠിപ്പിച്ച, ഇപ്പോൾ പിക്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, പിക്ചേഴ്സ് രീതിയിൽ മാതൃക ഒരു സ്ട്രക്ചർ തന്നെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒരു മെമ്മറിയിൽ നിൽക്കും. ഒരു മെമ്മറിയുടെ ഒരു കുറവാണ് ഒരു മെയിനായിട്ട് അതിൽ വരുന്നത്. അവർ മെമ്മറി ഇഷ്യൂ, ഓർമ്മക്കുറവ് ഭയങ്കരമായിട്ട് വരും. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് മെയിനായിട്ട് സമയമില്ലെങ്കിൽ പോലും അവർ ജോലിയിൽ ആ മുഴുകിയിരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ് ആപ്പുകളൊക്കെ അതിനുണ്ട് കേട്ടോ. ഓർഡറിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു ഡിസിപ്ലിൻ കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളടുത്ത് കാണുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ കൊടുത്താൽ മതി. ഇപ്പം മൈനർ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ആപ്പ്, അതുപോലെ ഡിസിപ്ലിൻ മെഡിറ്റേഷൻ, നമുക്ക് മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത് അത് മാറ്റാവുന്നതാണ്. മേജർ ആണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണാം, അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുക, മെഡിറ്റേഷൻ എടുക്കുക, ഇതൊക്കെയാണ് ചെയ്യാവുന്നത്. ഇതൊക്കെയാണ് ADHDയുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും.